വെറൈറ്റീസ് ഓഫ് പിസ്സസ് കഴിക്കാൻ പോവാണ്. ഇതിനു മുന്നേ നമ്മള് കേക്ക് ഈറ്റിംഗ് വൺ ഡേ ചെയ്തിരുന്നിട്ട് അന്ന് ഞങ്ങള് വിശന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കുറെ റിക്വസ്റ്റ് വരുന്നതാണ് ഈ പിസ്സ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഐസ്ക്രീം, ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഒക്കെ. ചോക്ലേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ഐസ്ക്രീമിന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, നോക്കാൻ ചെയ്യാൻ പറ്റുമെന്ന്. മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കാം, എന്തെങ്കിലും സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മള് വീഡിയോ ഇടാം. അപ്പൊ അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പിസ്സയാണ്. പിസ്സ നമ്മൾ അങ്ങനെ മലയാളത്തിലൊന്നും അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഐസ്ക്രീം ഒക്കെ ഒരുപാട് ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഞങ്ങൾ നോക്കിയപ്പോ കണ്ടില്ല. അധികം വൺ കളർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പിസ്സ തന്നെ സെലക്ട് ചെയ്ത്. അപ്പൊ നമ്മൾ പിസ്സ കിട്ടുക, അവിടെ നമ്മൾ നോക്കി ചിരിച്ചോണ്ടിരിക്കില്ല. വെറൈറ്റി വെറൈറ്റി പിസ്സകളാട്ടെ നമ്മൾ ഇത്തവണ എടുത്ത്. ഓരോരുത്തരും ഓരോ എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ ആണെങ്കിൽ മൂന്ന് പേര് മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും. അങ്ങനെ മൂന്ന് നേരത്തെ ഫുഡാണ് നമ്മൾ ഇത്രയും പിസ്സ വെച്ച് ചെയ്യാൻ പോണത്. അപ്പൊ പിസ്സ ഏതൊക്കെയാണെന്നുള്ളത് നമ്മള് കാണിച്ചാലും ഈവനിങ് കഴിക്കാനുള്ളതാണ് ഡാൻ നോക്കാം. ഡൊമിനോസിലെ നമ്മളെല്ലാം ഡൊമിനോസ് നാട്ടോ വാങ്ങിയത്. അപ്പൊ ഡൊമിനോസിലുള്ള വെറൈറ്റി ആണ് ബർഗർ പിസ്സ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശാമി വന്നപ്പോ തന്നെ അത് വൈകുന്നേരം അതാണ് തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്ലേവേഴ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരും. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ. അപ്പൊ ഗൈസ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് സെലക്ട് ചെയ്തിട്ടുള്ളത് ചിക്കൻ ഫിയസ്റ്റ ആണ്. ഞാൻ കാണിച്ചുതരാം, ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നീ അടുത്ത അഞ്ചു ഏതാ സെലക്ട് ചെയ്തത്? ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ വെജ് ആട്ടോ സെലക്ട് ചെയ്തത്. എൻ്റെത് മെക്സിക്കൻ ഗ്രീൻ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവറിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെജ് തന്നെ, രാവിലെ തന്നെ കുറച്ച് ഹെവി ആവും, പിസ്സ തന്നെ കുറച്ച് ഹെവിയാണ്. അപ്പൊ ഞാൻ അടുത്ത് സെലക്ട് ചെയ്തത് ചിക്കൻ ഗോൾഡൻ ഡിലൈറ്റ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും സെലക്ട് ചെയ്തത് റെഗുലർ ആണ് കേട്ടോ. ഇതില് ആ ഇത് കോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കാര്യം ഷാമിന്റെ അഞ്ചിരി ഏകദേശം ഒരേ പോലെ ഉണ്ട് കാണാൻ. എന്റേത് കുറച്ച് ഡിഫറെന്റ് ആണ്. എനിക്ക് തരൂല പേര് കേട്ടാ ഭംഗിയിലാണ് ഷാമി അത് സെലക്ട് ചെയ്തത് കേട്ടോ. ഇപ്പൊ കണ്ടപ്പോ ശ്രീന്റെ മതിയായിരുന്നു. അല്ല ഞാൻ ചിക്കൻ ഗോൾഡൻ ഡിലൈറ്റ് എന്നൊക്കെ പറയുമ്പോ പേരിന് ഭയങ്കര ഒരു വെയിറ്റ് തോന്നി. അപ്പൊ അപ്പൊ ഞങ്ങൾ ഡ്രിങ്ക് ആയിട്ട് സെലക്ട് ചെയ്തത് മാംഗോ ജ്യൂസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിശന്നിട്ട് വയ്യാസ് കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇത് വാങ്ങി വരണ്ടേ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റും, പക്ഷെ ലഞ്ച് ഒക്കെ ആവുമ്പോ എത്ര കഴിക്കാൻ പറ്റും എന്നറിയില്ല. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തോ കേട്ടോ. കുറച്ച് ചൂടാറിയുന്നു. ലഞ്ചാകുമ്പോഴത്തേക്കും ഇത് ചിലപ്പോ നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. അത്യാവശ്യം നല്ല ചീസി ഒക്കെ ഉണ്ട്. ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ചീസി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ചീസിയൊന്നായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനിത് അവിടെ ഒരുക്കാനും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കും കേട്ടോ. എൻ്റെ ഇത് വെജാണ് നോക്കട്ടെ. നല്ല രസമുണ്ട്. വെജായതിൻ്റെ അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാനത് അങ്ങനെ നോക്കിയിരിക്കുന്നു, ഇവിടെ അത് പറയോ പറയോ എന്ന്. വെജ് ആയാലും ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നില്ല മധുരം തോന്നില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. എത്ര പീസ് കഴിക്കുന്നുള്ളതറിയില്ല. എന്തായാലും രണ്ടൊന്നും ഞാൻ കഴിക്കും. ഇതിൽ മോളിൽ ഞാൻ വിചാരിച്ചത് കാപ്സ്യൂൾ ആണ്, പക്ഷെ ഇത് പച്ചമുളക് തന്നെയാണ്. കടിച്ചും പോയി നല്ല സംഭവമാക്കി. ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് വെജ് മതി. അതുകൊണ്ടല്ല പക്ഷെ രാവിലെ നോൺ വെജ് എല്ലാരും നോൺ വെജ് ആണെങ്കിലും അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, മാംഗോ ജ്യൂസും പിന്നെ ചിക്കൻ ഫിയസ്റ്റ. ഷാമിൻ്റെ എന്റേത് മെക്സിക്കൻ ഗ്രീൻ വേവ്, ചിക്കൻ ഗോൾഡൻ ഡിലൈറ്റ്. ഞാൻ വെജ് നോക്കണേ, വെജ് കഴിച്ചു. പച്ചമുളക് നമ്മള് പറഞ്ഞുണ്ട്, ശ്രദ്ധിച്ചു. പച്ചമുളക് ഇല്ലാത്ത പറഞ്ഞു പച്ചമുളക് ഇനി ഞാൻ എന്റെ അടുത്തേക്ക് അടിപ്പിക്കൂല. പച്ചമുളകിന്റെ പച്ചമുളകും കൂടി വന്നപ്പോ പച്ചമുളകിനെ എനിക്ക് ശ്രീന്റെ കണ്ടപ്പോ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. രാവിലെ വെജ്,
ഡിഫറെന്റ് ഫ്ലേവർ ആണ് അല്ലേ, ഞങ്ങളെക്കാട് കുറച്ചുകൂടി ചീസിയാണ് ചെയ്തത്. പിന്നെ ആ കോണിന്റെ ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ലഞ്ച് എത്തുമ്പോഴത്തേക്ക് എന്താ അവസ്ഥ അറിയില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇത് ഫിനിഷ് ചെയ്തിട്ട് വരാം. പിന്നെ ഞാനും രണ്ട് പീസ് കഴിച്ചു കഴിഞ്ഞു. നമ്മള് രാവിലെ പൊതുവെ കഴിക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് പിസ ഒക്കെ കഴിക്കുമ്പോ ഒരു നല്ല രസമുണ്ട്, ഒരു ചേഞ്ച് വരുമ്പോ. ഞാൻ രണ്ടര പീസ് ആണ് കേട്ടോ കഴിച്ചത്. എനിക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു, കാരണം വാങ്ങി വരുമ്പോ തന്നെ ഒരു അത്യാവശ്യ സമയമായിരിക്കുന്നു. അപ്പോൾ ഞാൻ രണ്ടര പീസ് കഴിഞ്ഞ് ജ്യൂസും കുടിച്ചു. പിന്നെ ഡോമിനോസിൻ്റെ ഡെലിവറി ഇങ്ങോട്ടേക്കില്ല, അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കാനേ വേണം. ഞാൻ പോയിട്ടില്ല, വരാൻ പോയത്. അപ്പോൾ പിന്നെ സമയം പോയി വാങ്ങി വരുമ്പോഴത്തേക്കും കുറച്ച് സമയമായിട്ടുണ്ട്. പക്ഷെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ് രണ്ടര പിസ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ കാര്യം ഓക്കെ അറിയുള്ളൂ എന്താവുന്നു. അപ്പൊ നമുക്ക് ഇനി ഉച്ചക്കത്തെ കൂട്ടിനെ കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മള് സാധാരണ പറയാറുണ്ട് 24 hours എന്നുള്ള വീഡിയോസിലൊക്കെ. കാര്യം നമുക്ക് 24 hours ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം വീട്ടിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ഫുൾ ഡേ ടൈം ആണ് കേട്ടോ ഇതിന് കാണിക്കുന്ന, ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു ടൈം ആയിരിക്കും നമ്മള് കാണിക്കുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ലഞ്ച് ഉണ്ടാവും, പിന്നെ ഈവനിങ്ങിലുള്ളത് ഉണ്ടാവും. നൈറ്റിലുള്ളത് മാത്രമാണ് നമ്മള് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ലഞ്ചിന് കാണാം. അപ്പൊ ഗൈസ്, ഞങ്ങള് ലഞ്ചിന്റെ ടൈമായി. ലഞ്ചിന്റെ ടൈം ഒക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് വെയിലൊക്കെ പോയി, പിന്നെ ഒരു മഴ, ചെറിയൊരു മഴക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞങ്ങള് സ്ഥലം മാറ്റിട്ടോ. കാര്യം എന്താ വെച്ചാൽ, ടേബിളിന്റെ മുകളിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോറടിക്കാം. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് എന്താണ് നമ്മുടെ സമയത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ലഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ആക്കാൻ തീരുമാനിച്ചു. ഈവനിങ് ഇവിടെ നിന്ന് ആക്കാന്ന് വെച്ചു. പിന്നെ വെയിൽ പോയപ്പോ ഞങ്ങൾ വിചാരിച്ചിരുന്ന ലഞ്ച് ഇവിടെ നിന്ന് ആക്കാം. മഴക്കാറും ഉണ്ട്. പിന്നെ ഇത് ഇത് നിങ്ങൾക്ക് രണ്ടുപേരും, ഈ രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് പിങ്കി, ഇത് യെല്ലി. യെല്ലി യെല്ലോ കളർ ഓള് സെലക്ട് ചെയ്ത പേരാട്ടോ. യെല്ലി യെല്ലോ കളർ ആയതുകൊണ്ട് യെല്ലി. അത് എന്താ സംഭവം അറിയോ, എനിക്ക് പൂച്ചനോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പൊ ഞാനൊരു യെല്ലോ കളർ ആ ഒരു പൂച്ചനെ എന്ന് വിചാരിച്ച. അപ്പൊ അന്ന് മുതലേ ഞാൻ ആ പൂച്ച വാങ്ങിക്കുമ്പോ അതിന് യെല്ലി ഇത് പേരിടണം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമുക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ലഞ്ചിന് എടുത്തിരിക്കുന്നത് മൊറോക്കൻ സ്പൈസ് ആണ്, പാസ്ത പിസ ആണ് കേട്ടോ. എനിക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ പാസ്ത പിസ സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെത് പിന്നെ ഇന്ത്യൻ ചിക്കൻ ടിക്ക ആണ്. അതായത് നമ്മളെ ഇന്ത്യൻ ഫ്ലേവറുള്ള സാധനം തന്നെ ഉണ്ടോ, ചിക്കൻ ടിക്കാൻ്റെ പിസയാണ്. ഇതിൽ പിന്നെ എന്തോ സോസൊക്കെ വെച്ചിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഇതിൻ്റെത് പേപ്പർ ബാർബിക്യൂ ആണ്. നേരത്തെ അതേ ഒരു സ്റ്റൈലൊക്കെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ ശ്രീ എടുത്ത് സെലക്ട് ചെയ്ത ഫ്ലേവർ പോലെ തന്നെ ഉണ്ട് ഇപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. കോൺ മാത്രമല്ല എന്നുള്ളൂ. പിന്നെ നമ്മളെ ഡ്രിങ്ക് ആയിട്ട് സെലക്ട് ചെയ്തത് നമ്മൾ ട്രോപ്പിക്കാന ആപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് നന്നായിട്ട് വിശക്കുണ്ട്. രാവിലെ ഞാൻ വിചാരിച്ച് രണ്ടര ഒക്കെ കഴിച്ചുകൊണ്ട് അത്ര വിശപ്പൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അപ്പൊ നൈസായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തർക്കും കഴിച്ചു തുടങ്ങാം. ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു നോക്കട്ടെ. നേരത്തെ പോലെ തന്നെ ടേസ്റ്റ് എന്താ, ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണല്ലോ. ഭയങ്കര സ്പൈസി അല്ല, പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടം. എൻ്റെത് എങ്ങനെയാന്ന് വെച്ചാല്, നേരത്തെ എനിക്ക് പച്ചമുളകായിരുന്നു മേലെങ്കിൽ ഇപ്പൊ ഉണക്കമുളകാണ് മേലുള്ളത്. എടുക്കുന്ന മൊത്തം മുളകുമ്മലാണ് കളി. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു ക്യാമറ കൂടെ വേണ്ടി വരും. അപ്പൊ ഗൈസ്, ഞാൻ അങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ എമ്മയാണോ? നല്ല നല്ല സോഫ്റ്റ് ആണ്. പിന്നെ നമുക്ക് ചിക്കൻ്റെ ഫ്ലേവർ നല്ലോണം ഉണ്ട്. നല്ല ഗ്രിൽ ചെയ്ത ചിക്കൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചൂട് ആറിപ്പോയി, കാരണം ഞങ്ങൾ എല്ലാം ഒന്നായിട്ട് വാങ്ങിച്ചാണ്. ഞങ്ങൾ അപ്പൊ വരുത്തിച്ച സമയം പോന്ന് വെച്ചിട്ട് പിന്നെ ഇവിടേക്ക് അതിന്റെ ഇതില്ല, ഡെലിവറി ഇല്ല. അപ്പൊ നമ്മൾ ഒന്നായിട്ട് വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ചൂടാറിപ്പോകുന്ന പ്രശ്നമുണ്ട്. ഇന്ത്യത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഒരു എന്താ പറയാ, ചീസി ആയിട്ടുള്ള ഒരു പിസയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. നല്ല ക്രീമി പാസ്തയാണ്. ക്രീമി പാസ്തയാണ്. എന്താ ഇവിടെ കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയാണ്. എന്തായാലും പിന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്ന പെപ്പർ
പെപ്പറിന്റെ ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ചാലഞ്ച് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാം. നമ്മൾ സാധാരണ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പിന്നെ ചാലഞ്ച് ആവുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒക്കെ വാങ്ങി കഴിച്ചു പോകുമല്ലോ. അപ്പൊ കഴിച്ചാൽ ഷാമിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ ക്രീമി ആയിട്ട് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം കഴിച്ചത്. പിന്നെ വീട്ടുകാർക്ക് യാതൊരു പണിയില്ലേ, അവർക്കും ഒന്ന് വണ്ടി എനിക്കും ഉമ്മക്കും ഒന്നും കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഞങ്ങൾ എന്ത് വണ്ടി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ അവരും കഴിക്കാറുണ്ട്. സ്ത്രീനെ സെലക്ട് ചെയ്താൽ മതിയായിരുന്നു, ഷാമി ഷാമിന്റെ സെലക്ട് ചെയ്താൽ മതി സ്ത്രീ എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ അവിടെ വീണ്ടും കണ്ടപ്പോ തന്നെ ഞാൻ വീട് ഇനി നമുക്ക് ലഞ്ച് ഫിനിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. ലഞ്ച് കഴിഞ്ഞു. ഷാമി ഞാൻ രണ്ട് പീസ് ആണ് തിന്നത്, 5:15 തിന്നിട്ടുണ്ട്. 1:30 സമയം പറയുന്നാലേ ഞാൻ രണ്ട് പീസും കഴിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര പറ്റുന്നുള്ളു, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു കഴിച്ചു. വൈകുന്നേരം ഞാനാണെങ്കിൽ പിസ ബർഗർ ഒക്കെ ആദ്യം പിടിച്ചു. ഞാനെങ്ങനെ അധികം സമയമൊന്നുമില്ല, ഇനി 1 മണിക്കൂർ കഷ്ടിയുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നത് മാത്രം ഫുഡിന് സമയം മാത്രം കഴിക്കുന്നത് 24 hours നമ്മള് 24 hours നമ്മള് ഇതാണ് ചാലഞ്ച്. അതുകൊണ്ടാണ് ഈ സമയം മാത്രം കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിൽ. അപ്പൊ ഗൈസ് ഈവനിങ് ടൈമായി, അപ്പൊ നമ്മള് ഈവനിങ് സ്നാക്ക് അതായത് പിസ കഴിക്കാനുള്ള ടൈമായി കേട്ടോ. അപ്പൊ ഞങ്ങള് ഞാനും ശ്രീയും നേരത്തെ തന്നെ പിസ്സന്റെ അതായത് ഞങ്ങൾ കഴിച്ച ഫ്ലേവർ അല്ല ഇത്, ഷാമി കഴിച്ച പാസ്ത പിസയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ശ്രീന്റേത് ബാർബിക്യൂ പെപ്പർ ബാർബിക്യൂ ആണ് കേട്ടോ. ഞാൻ പിന്നെ ബർഗർ പിസയാണ് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കഴിക്കുന്നൊക്കെ അറിയില്ല, എനിക്ക് വയറ് ഫുള്ളാണ് ഇപ്പോഴേ. പക്ഷേ ഇങ്ങനെ ഉണ്ടാവുന്ന കാണാനുള്ള ഒരു കൗതുകം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മള് നേരത്തെ രാവിലെ വാങ്ങി വെച്ചതല്ല, അപ്പൊ നല്ല ഡ്രൈ ആയിരിക്കുന്നു. ഈ ബർഗർ പിസ ഇതുവരെ ട്രൈ ചെയ്തില്ല, അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ള നോക്കാം. ഹായ്, ചിക്കൻ ഉണ്ട്, പിസ പോലെ തന്നെ പിസ, അതിന്റെ ഉള്ളിലുള്ള സോസ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ കാണുമ്പോ ഞാൻ ഈ ഫില്ലിംഗ് ഈ ചിക്കൻ ഒക്കെ പോലെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിലുള്ളത്. ഉള്ളിലുള്ള ഫില്ലിംഗ് അതന്നെ ഫില്ലിംഗ് ചിലപ്പോ. പിന്നെ ഈ മയോണൈസും വേറെ സോസുകളൊക്കെ ആഡ് ചെയ്തിട്ട് ബർഗറിന്റേതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊരു ബർഗർ പിസ എന്നുള്ള പേരില് മറ്റേ സെയിം അതേ ആ ഒരു സെയിം ഫ്ലേവർ തന്നെ ഫീൽ ചെയ്യുന്നോ. പിന്നെ എന്റേത് ഞാൻ കഴിച്ചോട്ടെ. നേരത്തെ ഷാമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിരുന്നു, അതിനോട് തന്നെ ഞാനത് ഈവനിങ്ങിന് എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് മാംഗോ ജ്യൂസ് തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഉച്ചക്ക് ചോറും ഒരു കറിയും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു സുഖം കിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ രാവിലെ നമുക്ക് എപ്പത്തേന്ന് ഒരു വ്യത്യസ്തമായിട്ട് പിസയാണ് രാവിലെ എന്ന് പറയുമ്പോ അപ്പൊ ഒരു രസമുണ്ട്. പിന്നെ ഉച്ചക്ക് പിസ വരുന്ന സമയത്ത് രസം കുറയും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരെ രസമില്ലാത്ത അവസ്ഥ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളിന്ന് പിസ്സയുടെ കുറെ വെറൈറ്റീസ് നമ്മൾ ഇന്ന് ഇവിടെ കഴിച്ചു. അതിപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഷാമിന പാസ്ത പിസ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ പാസ്ത പിസയാണ് കേട്ടോ. എനിക്കും ഇഷ്ടമായത് പാസ്ത പിസ. എനിക്ക് എങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞില്ല, പക്ഷെ മറ്റേ വേറൊന്നുമില്ലായിരുന്നല്ലോ. അല്ല ശ്രീന്റെ ഫസ്റ്റ് ഡിലൈറ്റ് ചിക്കൻ ഗോൾഡൻ ഡിലൈറ്റ് ഞാൻ ഫസ്റ്റ് കഴിച്ചു, നമ്മള് രാവിലെ കഴിച്ചു. അതാണ് അഞ്ചിക്ക് ഇഷ്ടമായത് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു പാസ്ത പിസ ആണ് ഇഷ്ടമായത്. നിങ്ങൾ കുറെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും ഫ്ലേവർ ഏതാണ് നേരെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യം ചെറിയ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് കിട്ടി. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് അർജിത. ആയിരിക്കും.